നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ജൂൺ മാസത്തിലെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് സെലക്റ്റഡ് പോയിന്റ്സ് ആണ് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോയിന്റുകൾ നമ്മൾ വിവിധ സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്താണ് ഇവിടെ ഓരോ ചെറിയ പാർട്ടുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാവർക്കും കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സിൻ്റെയും ഡേറ്റ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി റിവൈസ് ചെയ്ത് ക്ലാസ്സുകൾ പഠിക്കുക ഒരുപാട് പേര് പുതിയതായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പറയാനുള്ളത് കറണ്ട് അഫേഴ്സിൽ നമ്മൾ രണ്ട് പ്ലേ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി എന്ന പേരിലും കറണ്ട് അഫേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്ന പേരിലും അപ്പോൾ ഈ രണ്ട് പ്ലേ ലിസ്റ്റിലും ഒരുപാട് ക്ലാസുകളുണ്ട് ആ ക്ലാസുകൾ ഓർഡറിൽ തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ പുതുതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശ്രദ്ധിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ് ദിശ എന്ന പേരിൽ ഒരു എയ്റ്റി ഡേയ്സ് ബാച്ച് കോഴ്സ് നമ്മൾ പ്ലസ് ടു മെയിൻസ് എക്സാം സ്പെഷ്യലി സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സിവിൽ പോലീസ് ഓഫീസർ കട്ട് ഓഫ് റേഞ്ച് എപ്പോഴും ഇരുപതിനടുത്തായിരിക്കും അതുകൊണ്ട് അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയ എല്ലാവരും എക്സാം പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ മെയിൻ എക്സാം നല്ല കോമ്പറ്റീഷണൽ എക്സാം ആണ് അത് പാസ്സാകാൻ സാധിക്കത്തുള്ളൂ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അൺ അക്കാഡമിയിലെ ടോപ്പ് ടെൻ എഡ്യൂക്കേറ്റേഴ്സ് സ്പെഷ്യലി ഇപ്പോൾ പുതുതായിട്ട് സിലബസിൽ ആഡ് ചെയ്യപ്പെട്ട പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സിവിൽ പോലീസ് ഓഫീസർ എക്സാം ക്രാക്ക് ചെയ്യാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ പ്ലസ് കോഴ്സുകളുടെ പ്രത്യേകം എല്ലാവർക്കും അറിയാം ഫുൾ ടൈം ക്ലാസ് ആണ് മോർണിംഗ് മുതൽ നൈറ്റ് ടൈം വരെ കണ്ടിന്യൂസ് ക്ലാസ്സുകളുണ്ട് മിസ്സാവുന്ന ക്ലാസ്സുകൾ നമുക്ക് എത്ര തവണ വേണമെങ്കിലും പ്ലേ ചെയ്യാം അതേപോലെ പഠിപ്പിക്കുന്ന പോർഷൻസിൻ്റെ പി ഡി എഫ് നോട്ട്സ് റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് റിവിഷൻസ് മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ പ്ലസ് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പോയിന്റ് ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എസ് ഐസ് ടു തൗസൻഡ് ത്രീ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സൽമാൻ റുഷ്ദി പഠിക്കുക ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എസ് ഐസ് ടു തൗസൻഡ് ത്രീ ടു എന്ന പുസ് രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ സൽമാൻ റുഷ്ദി പഠിക്ക ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എസ് ഐസ് ടു തൗസൻഡ് ട്വന്റി സിക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് സൽമാൻ റുഷ്ദി സാധാരണ സൽമാൻ റുഷ്ദിയുടെ ഏതൊരു പുസ്തകം ഇറങ്ങിയാലും പരീക്ഷയിൽ അത് ചോദിക്കാറുണ്ട് ആ ഒരു കാറ്റഗറിയിൽ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണിത് നെക്സ്റ്റ് കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി സ്മാർട്ട് വിൻഡോസ് നിർമ്മിച്ച ഇന്ത്യയിലെ സ്ഥാപനം എന്ന് ചോദിച്ചാൽ ഐ ഐ ടി ഗുവാഹത്തിയാണ് സത്യണം കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി സ്മാർട്ട് വിൻഡോസ് നിർമ്മിച്ച ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ് ഐ ഐ ടി ഗുഹത്തിയാണ് ചോദിക്കാൻ നല്ല സാധന ഒരു ആണ് കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി സ്മാർട്ട് വിൻഡോസ് നിർമ്മിച്ച ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ് ഐ ഐ ടി ഗോഹത്തി ഐ ഐ ടി ഗുഹത്തി പട്ടിക കാർബൺ പുറന്തള്ള നിയന്ത്രിക്കുന്നതിനായി സ്മാർട്ട് വിൻഡോസ് നിർമ്മിച്ച ഇന്ത്യയുടെ സ്ഥാപനം ഏതെന്ന് ചൂഷിച്ചതാണ് ഐ ഐ ടി ഗുഹത്തി നെക്സ്റ്റ് മൺസൂൺ കാലത്ത് മരങ്ങൾ നടുങ്ങുന്നവർക്കായി അങ്കൂർ എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഇപ്പൊ ഇത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് മൺസൂൺ കാലത്തെ മരങ്ങൾ നടുന്നവർക്കായി അങ്കൂർ എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാണ് മധ്യപ്രദേശ് പഠിക്കുക മൺസൂൺ കാലത്ത് മരങ്ങൾ നടുന്നവർക്കായി അങ്കൂർ എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് മൺസൂൺ കാലത്ത് മരങ്ങൾ നടുന്നവർക്കായി അങ്കൂർ എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് നെക്സ്റ്റ് ആറ് ഡീസൽ ഇലക്ട്രിക് അന്തരവാഹിനികൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പുതിയ പദ്ധതിയാണ് പി സെവൻറ്റി ഫൈവ് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം പ്രൊജക്ട് പി സെവൻറ്റി ഫൈവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയ ആറ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള നാവികസേനയുടെ പദ്ധതിയുടെ പേരാണ് എന്ത് പി സെവൻറ്റി ഫൈവ് പഠിക്ക ആറ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയുടെ പേരെന്താണ് ആറ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയുടെ പേരാണ് പി സെവന്റി ഫൈവ് നെക്സ്റ്റ് ബാനിഹാൾ കാസിഗുണ്ട് തുരങ്കപാത സ്ഥാപിതമായത് എവിടെ ജമ്മു കാശ്മീരാണ് ആണ് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാൻ നല്ല സാധനാണ് ബാനിഹാൾ തുരങ്കപാത സ്ഥാപിതമായത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ് ജമ്മു കാശ്മീർ ബാനിഹാൾ കാസിഗുണ്ട് തുരങ്കപാത സ്ഥാപിതമായത് എവിടെയാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ പഠിക്ക ബാനിഹാൾ കാസിഗുണ്ട് തുരങ്കപാത സ്ഥാപിതമായത് എവിടെയാണ് ജമ്മു കാശ്മീർ ദെൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജ മേഘ രാജഗോപാലൻ സത്യച്ചോണം ഇന്റർനാഷണൽ റിപ്പോർട്ടിങ്ങിലാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജിയാർ എന്ന് ചോദിച്ചാൽ ആരാണ് മേഘാ രാജഗോപാലൻ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണ് മേഘാ രാജഗോപാലൻ പഠിക്കുക മേഘാ രാജഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജാരെന്ന് ചോദിച്ചാൽ മേഘാ രാജഗോപാലൻ നെക്സ്റ്റ് റെഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച ഓപ്പറേഷൻ ശ്രദ്ധിച്ചോണം റെഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒലീവിയ ഒലീവിയ അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് റെഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്താണ് ഓപ്പറേഷൻ ഒലിവിയ പഠിക്കുക റെഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണെന്ത് ഓപ്പറേഷൻ ഒലിവിയ റെഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഒലീവിയ നെക്സ്റ്റ് നവി മുംബൈ വിമാനത്താവളത്തിന്റെ പുതിയ പേര് ബാൽ താക്കറെ വിമാനത്താവളം ശ്രദ്ധിച്ചോണം ഇതുപോലെ റീനെയിം ചെയ്യപ്പെടുമ്പോൾ മിക്കവാറും പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നവി മുംബൈ വിമാനത്താവളം നിലവിൽ ആരുടെ പേരിൽ അറിയപ്പെടുന്നു ബാൽത്താക്കറെ വിമാനത്താവളം എന്ന പേരിലേക്ക് റീനെയിം ചെയ്തിട്ടുണ്ട് നവി മുംബൈ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ് ബാൽതാക്കറെ വിമാനത്താവളം നവി മുംബൈ വിമാനത്താവളത്തിന്റെ പുതിയ പേര് ബാൽത്താക്കറെ വിമാനത്താവളം നെക്സ്റ്റ് അടുത്തിടെ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒരു മാരത്തോണിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തി വ്യക്തിയായിരുന്നു ചോദിച്ചാൽ സൂരത് സിംഗ് മാത്തൂർ സത്യച്ചോണം അടുത്തിടെ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സ് മാരത്തോണിൽ പങ്കെടുത്ത വ്യക്തി വ്യക്തിയായിരുന്നെന്ന് ചോദിച്ചാലാണ് സൂറത് സിംഗ് മാത്തൂർ പഠിക്കുക സൂറത് സിംഗ് മാത്തൂർ അടുത്തിടെ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു മാരത്തോണിൽ പങ്കെടുത്ത വ്യക്തി വ്യക്തിയായിരുന്നു ചോദിച്ചാൽ സൂരത് സിംഗ് മാത്തൂർ സൂരത് സിംഗ് മാത്തൂർ പഠിക്ക അടുത്തിടെ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ഒരു മാരത്തോണിൽ പങ്കെടുത്ത വ്യക്തിയാരും ചോദിച്ചാലാണ് സുരജ് സിംഗ് മാത്തൂർ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വിയോഗമാണ് പഠിക്കുക നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയുടെ ആത്മകഥ ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ക്രിക്കറ്റ് താരം സുരേഷ് റൈനിയുടെ ആത്മഹത്യ പേര് ക്രിക്കറ്റ് താരം സുരേഷ് റൈനിയുടെ ആത്മഹത്യ പേര് എന്താണ് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ക്രിക്കറ്റ് താരം സുരേഷ് റൈനിയുടെ ആത്മഹത്യ പേരാണ് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് നെക്സ്റ്റ് യു എസ് ഫെഡറൽ കോടതി ജഡ്ജിയായി നിയമിതനായ ഇന്ത്യൻ വംശജ പുതിയ ജോ ബൈഡൻ അപ്പോയിന്റ് നാഗാല സത്യശോണം പുതിയാണ് ഫെഡറൽ കോടതി ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജിയായിരുന്നു ചോദിച്ചാൽ ആരാണ് സരളാവിദ്യ നാഗാല പഠിക്കുക യു എസ് ഫെഡറൽ കോടതി ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജിയാരെന്ന് ചോദിച്ചാൽ സരളാവിദ്യ നാഗാല സരളാവിദ്യ നാഗാല യു എസ് ഫെഡറൽ കോടതി ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജാരാണ് സരളാവിദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് ശ്രദ്ധിച്ചോണം മെഡിക്കൽ ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് പ്രൊജക്ട് ഓ ടു ഫോർ ഇന്ത്യ പ്രൊജക്ട് ഓ ടു ഫോർ ഇന്ത്യ പ്രൊജക്ട് ഓ ടു ഫോർ ഇന്ത്യ മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത് പ്രൊജക്ട് ഒ റ്റു ഫോർ ഇന്ത്യ ഇന്ത്യ പഠിക്കാൻ മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് ഒ റ്റു ഫോർ ഇന്ത്യ പ്രൊജക്ട് ഒ റ്റു ഫോർ ഇന്ത്യ നെക്സ്റ്റ് രാജപർബ ഫെസ്റ്റിവൽ അടുത്തിടെ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം അവരുടെ ഒരു പ്രാദേശികമായ ഉത്സവമാണ് ഇതുപോലെ മൂന്ന് ദിവസം നീണ്ടു നല്ല ഉത്സവമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണ്ടക്ട് ചെയ്തു പലപ്പോഴും ഇതുപോലുള്ള ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് രാജപർബ ഫെസ്റ്റിവൽ അടുത്തിടെ സംഘടിപ്പിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒഡീഷയാണ് നേരത്തെ നമ്മൾ മിസോറാമിന്റെ കേസിൽ ചപ്ചർക്കൂട്ട് വിളവെടുപ്പ് ഉത്സവം പഠിച്ചോർമ്മയുണ്ടോ അതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു പ്രശ്നമാണ് രാജപർബ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചൂസ് ചെയ്താണ് ഒഡീഷ പഠിക്കുക രാജബർബ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഒഡീഷ രാജബർബ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമേന്ന് ചൂസ് ചെയ്താണ് ഒഡീഷ നെക്സ്റ്റ് യുവശക്തി കൊറോണ മുക്തി അഭിയാൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് പഠിക്ക യുവശക്തി കൊറോണ മുക്തി അഭിയാൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചൂസ് മധ്യപ്രദേശ് പഠിക്ക യുവശക്തി കൊറോണ മുക്തി അഭിയാൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചൂച്ചാണ് മധ്യപ്രദേശ് നെക്സ്റ്റ് ഇലക്ട്രിക് വാഹന ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയം അടുത്തിടെ പ്രഖ്യാപിച്ച നയമാണ് ഫെയിം ടു നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഈ വാഹന നയം പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണെന്നും കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റാണ് ഇലക്ട്രിക് വാഹന ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്താണ് ഫെയിം ടു പഠിക്കുക ഇലക്ട്രിക് വാഹന ഉൽപാദനവും ഉപയോഗം വർദ്ധിപ്പിക്കുന്നുള്ള കേന്ദ്ര സർക്കാർ നയത്തിന്റെ പേരാണെന്ത് ഫെയിം ടു ഫെയിം ടു പഠിക്കുക ഇലക്ട്രിക് വാഹന ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നുള്ള കേന്ദ്ര സർക്കാർ നയത്തിന്റെ പേരാണ് ഫെയിം ടു ദെൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യോഗാ ദിനം എല്ലാവർക്കും അറിയാം ജൂൺ ഇരുപത്തി ഒന്ന് യോഗാ ദിനം അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വെൽനസ് യോഗ സൗഖ്യത്തിന് ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് യോഗ സൗഖ്യത്തിന് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം പഠിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് യോഗ ഫോർ വെൽനസ് യോഗ സൗഖ്യത്തിന് യോഗ സൗഖ്യത്തിന് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ആയുഷ് മന്ത്രാലയം ചേർന്ന് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് എം യോഗ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് റിലീസ് ചെയ്തത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ആയുഷ് മന്ത്രാലയവും ചേർന്ന് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണെന്ത് എം യോഗ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ആയുഷ് മന്ത്രാലയവും ചേർന്ന് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണെന്ത് എം യോഗ എം യോഗ നെക്സ്റ്റ് ഏറ്റവും അധികം ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് എടുത്തിടെ സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ് പഠിക്കുക ഏറ്റവും അധികം ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇപ്പോൾ ആരുടെ പേരിലാണ് വിരാട് കോഹ്ലിയുടെ പേരിലാണ് ഏറ്റവും അധികം ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ് വിരാട് കോഹ്ലി പഠിക്കുക ഏറ്റവും അധികം ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് എടുത്തിട്ട് സ്വന്തമാക്കിയതാരാണ് വിരാട് കോഹ്ലി വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ കുറിച്ചാണ് രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി അടുത്തിടെ നിയമിക്കപ്പെട്ട കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അജിത് മിശ്ര കമ്മിറ്റി പഠിക്കുക രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി അടുത്തിടെ നിയമിക്കപ്പെട്ട കമ്മിറ്റി എന്ന് ചൂസ് ചെയ്തതാണ് അജിത് മിശ്ര കമ്മിറ്റി പഠിക്കുക രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി അടുത്തിടെ നിയമിക്കപ്പെട്ട കമ്മിറ്റി എന്ന് ചൂസ് ചെയ്താണ് അജിത് മിശ്ര കമ്മിറ്റി അജിത് മിശ്ര കമ്മിറ്റി പഠിക്കുക രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി അടുത്തിടെ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണേത് അജിത് മിശ്ര കമ്മിറ്റി ദെൻ ഏഷ്യ പസഫിക് ടോപ്പ് ഫൈവ് ടെക്നോളജി സെന്ററുകളിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം അതായത് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും ടോപ്പിലുള്ള അഞ്ച് ടെക്നോളജി സെന്ററുകളിൽ ഇടം നേടിയിട്ടുണ്ട് ഒരു ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ് ആണ് ശ്രദ്ധിക്കുക ഏഷ്യ പസഫിക് ടോപ്പ് ഫൈവ് ടെക്നോളജി സെന്ററുകളിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചതാണ് ബാംഗ്ലൂർ ബംഗളൂരുവാണ് പഠിക്കുക ഏഷ്യ പസഫിക് ടോപ്പ് ഫൈവ് ടെക്നോളജി സെന്ററുകളിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ബാംഗ്ലൂർ നെക്സ്റ്റ് എ എ കോസ് ഫോർ പ്ലാനറ്റ് ഇൻ ക്രൈസിസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സത്യച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് ജ്ഞാനപീഠ ജേതാവ് കൂടിയായ അമിതാഭ് ഘോഷാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എ നെറ്റ്മെക്സ് കോസ് പാരാബിൾസ് ഫോർ എ പ്ലാനറ്റ് ഇൻ ക്രൈസിസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായിരുന്നു ചോദിച്ചാൽ ആരാണ് അമിതാബ് ഘോഷ് അമിതാബ് ഘോഷിന്റെ പുസ്തകമായ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യമുണ്ട് ദ നെറ്റ്മെസ് കോസ് പാരാബൾസ് ഫോർ എ പ്ലാനറ്റ് ഇൻ ക്രൈസിസ് എന്ന പുസ്തകത്തിന്റെ രചിതാവായിരുന്നു ചോദിച്ചാലാണ് അമിതാബ് ഘോഷ് പഠിക്കുക അമിതാബ് ഘോഷ് വീണ്ടും യു എസിൽ പോലീസ് ചീഫ് ആകുന്ന ആദ്യ മലയാളിയായിരുന്നു ചോദിച്ചാൽ മൈക്കിൾ കുരുവിള പഠിക്കുക ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് യു എസിൽ പോലീസ് ചീഫ് ആകുന്ന ആദ്യ മലയാളിയായിരുന്നെന്ന് ചോദിച്ചാലാണ് മൈക്കിൾ കുരുവിള യു എസ് പോലീസ് ചീഫ് ആകുന്ന ആദ്യ മലയാളിയാരെന്ന് ചോദിച്ചാലാണ് മൈക്കിൾ കുരുവിള പഠിക്കുക മൈക്കിൾ കുരുവിള യു എസ് പോലീസ് ചീഫാകുന്ന ആദ്യ മലയാളിയായി ചോദിച്ചാൽ മൈക്കിൾ കുരുവിള ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരം ട്വന്റി ട്വന്റി ടെസ്റ്റ് ഇങ്ങനെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരമാരെന്ന് ചോദിച്ചാൽ ഷഫാലി വർമ്മയാണ് പഠിക്കുക നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്വന്റി ട്വന്റിയിൽ അരങ്ങേറി എന്ന രീതിയിൽ അതേപോലെ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരമാരെന്ന് ചോദിച്ചാൽ ആരാണ് ഷഫാലി വർമ്മ ഷഫാലി വർമ്മ അപ്പോൾ നമ്മൾ പഠിച്ച ഇത്രയും പോയിന്റ്സും കൃത്യമായി എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ റിവൈസ് തന്നെ പഠിച്ചെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ റീ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എസ് ഐസ് ടു തൗസൻഡ് ടു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരായിരുന്നു ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എസ് ഐസ് ടു തൗസൻഡ് ടു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരായിരുന്നു സൽമാൻ റുഷ്ദി കിട്ടുന്നുണ്ടല്ലോ സൽമാൻ റുഷ്ദി മൺസൂൺ കാലത്ത് മരങ്ങൾ നടുന്നവർക്കായി അങ്കൂർ എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മൺസൂൺ കാലത്ത് മരങ്ങൾ നടുന്നവർക്കായി അങ്കൂർ എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു അങ്കൂർ എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് കിട്ടുന്നുണ്ടല്ലോ മധ്യപ്രദേശ് ആറ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയുടെ പേരെന്തായിരുന്നു ആറ് ഡീസൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതി പി സെവൻറ്റി ഫൈവ് ബാനിഹാൽ കാസിഗുൺ തുരങ്കപാത എവിടെയാണ് സ്ഥാപിതമാകുന്നത് ജമ്മു കാശ്മീർ കിട്ടിയല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാരാണ് ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗിൽ റിപ്പോർട്ടിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാരാണ് മേഘ രാജഗോപാലൻ റെഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് റെഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ ഒലീവിയ നവി മുംബൈ വിമാനത്താവളത്തിന്റെ പുതിയ പേര് നവി മുംബൈ വിമാനത്താവളം ആരുടെ പേരിലേക്ക് റീനെയിം ചെയ്തു ബാൽ താക്കറെ വിമാനത്താവളം അടുത്തിടെ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക്സിൽ ഒരു മാരത്തോണിൽ പങ്കെടുത്ത വ്യക്തി ആരായിരുന്നു സൂറത് സിംഗ് മാത്തൂർ പേര് കിട്ടുന്നുണ്ടോ സൂരത് സിംഗ് മാത്തൂർ ക്രിക്കറ്റ് താരം സുരേഷ് റൈനിയുടെ ആത്മഹത്യ പേര് എന്തായിരുന്നു ക്രിക്കറ്റ് താരം സുരേഷ് റൈനിയുടെ ആത്മഹത്യ പേര് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മി ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മി യു എസ് ഫെഡറൽ കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വംശജ യു എസ് ഫെഡറൽ കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വംശജ ആരായിരുന്നു സരളാവിദ്യ വിദ്യ നാഗാല സരളാവിദ്യ നാഗാല മെഡിക്കൽ ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തായിരുന്നു മെഡിക്കൽ ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തായിരുന്നു പ്രൊജക്ട് ഒ റ്റു ഫോർ ഇന്ത്യ എന്തായിരുന്നു പദ്ധതിയുടെ പേര് പ്രൊജക്ട് ഒ ടു ഫോർ ഇന്ത്യ രാജപർഭ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജപർബ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒട്ടീഷ കിട്ടുന്നുണ്ടല്ലോ യുവശക്തി കൊറോണ മുക്തി അഭിയാൻ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു യുവശക്തി കൊറോണ മുക്തി അഭിയാൻ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു കിട്ടുന്നുണ്ടോ മധ്യപ്രദേശ് ഇലക്ട്രിക് വാഹന ഉത്പാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നുള്ള കേന്ദ്ര സർക്കാർ നയത്തിന്റെ പേരെന്തായിരുന്നു ഇലക്ട്രിക് വാഹന ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നയത്തിന്റെ പേര് ഫെയിം ടു കിട്ടുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു യോഗ സൗഖ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ആയുഷ് മന്ത്രാലയവും ചേർന്ന് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേര് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ആയുഷ് മന്ത്രാലയവും ചേർന്ന് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്തായിരുന്നു എം യോഗ ഏറ്റവും അധികം ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് എടുത്തിട്ട് സ്വന്തമാക്കിയതാണ് ഏറ്റവും പതിയാണ് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് എടുത്തിട്ട് സ്വന്തമാക്കിയതാണ് വിരാട് കോഹ്ലി രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ് രാജ്യത്തെ വേതന നിരക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനായി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ കിട്ടുന്നുണ്ടോ പേര് അജിത് മിശ്ര കമ്മിറ്റി ഏത് കമ്മിറ്റി ആയിരുന്നു അജിത് മിശ്ര കമ്മിറ്റി ഏഷ്യ പെസഫിക് മേഖലയിലെ ടോപ്പ് ഫൈവ് ടെക്നോളജി സെന്ററുകൾ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ഏഷ്യ പെസഫിക് മേഖലയിലെ ടോപ്പ് ഫൈവ് ടെക്നോളജി സെന്ററുകൾ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ബാംഗ്ലൂർ ദ നെറ്റ്മെക്സ് കോഴ്സ് പാരാബിൾസ് ഫോർ എ പ്ലാനറ്റ് ഇൻ ക്രൈസസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവരാണ് ദ നെറ്റ്മെക്സ് കോഴ്സ് പരാബിൾസ് ഫോർ എ പ്ലാനറ്റ് ഇൻ ക്രൈസസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവരാണ് അമിതാഭ് ഘോഷ് യു എസ് പോലീസ് ചീഫ് ആകുന്ന ആദ്യ മലയാളിയാരാണ് യു എസ് പോലീസ് ചീഫ് ആകുന്ന ആദ്യ മലയാളിയാരാണ് മൈക്കിൾ കുരുവിള കിട്ടിയോ മൈക്കിൾ കുരുവിള ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരമാരാണ് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ഇന്ത്യൻ താരമാരാണ് ഷഫാലി വർമ്മ ഷഫാലി വർമ്മ ഈ പോയിന്റുകളൊക്കെ എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരും ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്